എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം എന്നുള്ളത് നമ്മുടെ മധുരപ്പല്ലിനെ, മധുരം കഴിക്കാനുള്ള ആസക്തിയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്ത് വളരെയധികം കൂടുതലാണ് മധുര പലഹാരങ്ങൾ, അത് പറഞ്ഞപോലെ കേക്ക്, ചോക്ലേറ്റ്, പേസ്ട്രി, കുക്കീസ്, ഐസ്ക്രീം, അല്ലേ? പുതിയ പുതിയ ഡെസേർട്ട് ഷോപ്പുകൾ നാട്ടിൽ വരുന്നു, പല പല മധുര സ്വാദുകൾ തരുന്നു. ഇപ്പോൾ പുതുതലമുറ പ്രത്യേകിച്ച് നൈറ്റ് ഡ്രൈവുകൾ മധുരം കഴിക്കാനായിട്ട് ഇറങ്ങുന്നതും എല്ലാം വളരെയധികം കൂടുതലായിട്ട് കാണുന്നൊരു കാലഘട്ടമാണ്. ഈ മധുരം അധികമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് പറഞ്ഞപോലെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് ഒരു കാരണമാണ്. നമുക്ക് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, പിന്നെ നമ്മുടെ അമിത വണ്ണം, കൊളസ്ട്രോളിലെ വ്യതിയാനം, ഇതിനെല്ലാം ഒരു കാരണമാകുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് നിയന്ത്രിച്ച് നിർത്താനായിട്ട് ചില പൊടിക്കൈകൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് അമിതമായിട്ട് മധുരം കഴിക്കാൻ തോന്നുമ്പോൾ അല്പമാണ് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നാക്കിൽ തൊടിച്ച് നോക്കാം. ഇല്ലാത്ത പക്ഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശകലം ഒന്ന് കയ്പുള്ള വസ്തുക്കൾ, പാവക്കെടു നീരിൻ്റെ എന്തെങ്കിലും ചെറിയ പറഞ്ഞ പോലെ എന്തെങ്കിലും കയ്പുള്ള ഒരു സാധനം നാവിൽ തൊടിച്ച് നോക്കാം. ഇല്ലാത്ത പക്ഷം ലൈൻ ജ്യൂസിൽ ശകലം ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ മൊബൈൽ ഫോണിൽ ഫുഡ് ആപ്പുകൾ, വീട്ടിൽ എത്തിച്ചേരുന്ന ആപ്പുകൾ ഫുഡിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കും. മാത്രമല്ല ഈ ഡെസേർട്ട് ഷോപ്പുകളും പറഞ്ഞ പോലെ ബേക്കറി സെക്ഷനിലോട്ട് അധികം പോകാതിരിക്കുക. കാരണം നമ്മൾ അവിടെ പോയി കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഫോട്ടോവും പ്രിൻറ്റുകളൊക്കെ കണ്ടും കളർ കോഡൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് അത് കഴിക്കുവാനുള്ളൊരു ആസക്തിയും തോന്നാം. അപ്പോൾ ഈ മേൽ പറഞ്ഞ പൊടിക്കൈകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുമൂലം നിങ്ങളുടെ മധുരപ്പല്ലിനെ നിയന്ത്രിക്കുക, അതുകൊണ്ടുണ്ടാവുന്ന ജീവിതശൈലി രോഗങ്ങളെ തടയുക. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.